ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഉണക്കമീനും വഴുതനങ്ങയും കൂടി ചേർത്തിട്ടൊരു നല്ല കിടിലൻ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ ഇനി നേരിട്ടിട്ട് ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതിലേക്കൊരു 8 കഷ്ണത്തോളം ഉണക്ക മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടാക്കിയ വെള്ളം അതിൽ കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ഒന്ന് മീൻ സോഫ്റ്റാവും ചെയ്യും, പിന്നെ നല്ലോണം ഉപ്പുണ്ടെങ്കിൽ അതൊന്ന് കമ്മിയാവും ചെയ്യും, പിന്നെ ഫ്ലഷൊന്ന് സോഫ്റ്റായി കിട്ടും ചെയ്യും. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള അതിലേക്കുള്ള ഉള്ളി വെളുത്തുള്ളി അതൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. മീൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്രാവിൻ്റെ ഒരു 5-8 കഷ്ണം വലുതാക്കിയിട്ട് ഉള്ള തന്നെ എടുത്തിട്ടുണ്ട്. ചെറുതാക്കണം എന്ന് ഇല്ലാതെ അത് ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ടേച്ചിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാനും ആ ഉപ്പിൻ്റെ രുചി ഒന്ന് കമ്മിയാവാനും വേണ്ടിയിട്ട്. പിന്നെ 2 മീഡിയം സൈസ് വഴുതനങ്ങ ഈയൊരു നീളത്തിൽ ഇങ്ങനെ നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ടേച്ചിരിക്കുകയാണ് എൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളിയുണ്ട്. അതൊന്ന് ചെറുതാക്കി നുറുക്കി വയ്ക്കാം. അതായത് വല്ലാതെ ഇതാക്കണ്ട, അങ്ങനെ നല്ല ചെറുതൊക്കെയാണ് വെച്ചാൽ അങ്ങനെ ഇടാം. പിന്നെ സവാള 1 എണ്ണം കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി 1 എണ്ണം കൊത്തിയരിഞ്ഞ് വെച്ചിരുന്നു, പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ, ഒരു 4 വെളുത്തുള്ളി ഞാൻ നീളത്തിൽ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടും വെച്ചിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ വെളുത്തുള്ളി നമുക്ക് ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഈ ഒരു കറിക്ക്. പിന്നെ 2 പച്ചമുളക് ഇതാ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. കറിവേപ്പില വേണം. പിന്നെ നമ്മുടെ നാടൻ പുളി ഉണ്ടല്ലോ, വാളൻ പുളി, അത് വെള്ളത്തിൽ ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മീൻകറിയിലേക്ക് ഒഴിക്കാനുള്ളതാണ്. പിന്നെ ഉപ്പ്, പിന്നെ പൊടികൾ ഞാൻ ഇടണ സമയത്ത് അളവ് പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കണ സമയത്ത് പറയാം. പിന്നെ കടുക്, ഉലുവ, മീൻകറിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പം ഇനി ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇതിന് നിങ്ങൾക്ക് നല്ലെണ്ണയും ചേർക്കാം, വെളിച്ചെണ്ണയും ചേർക്കാം ഈ മീൻകറിക്ക്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ലെണ്ണയും ഉപയോഗിക്കുക കേട്ടോ. നല്ലെണ്ണയിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. വയാന്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വേറെ ഇതിന് മീതെ പിന്നെ വറുത്തിടണമൊന്നുമില്ല. അപ്പോൾ അതിനും കൂടിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണ നന്നായി ചൂടായി പുകയാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂണോളം ഉലുവ. അപ്പോൾ അതായത് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളി നുറുക്കി വെച്ചതാണ് കേട്ടോ, അതിടാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലും ഇത്തിരി ഇടുന്നുണ്ട്, 2 തണ്ട്. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്ക് നമ്മുടെ സവാള കൊത്തിയരിഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഉണക്ക മീൻ സ്രാവാണ് എടുത്തിരിക്കണം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മീനാണ് അവൈലബിൾ വെച്ചാൽ ആ മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഈ വഴുതനങ്ങ വെച്ചിട്ടുണ്ടാക്കാം, പിന്നെ മുരിങ്ങക്കായ ഇടാം, വഴുതനങ്ങയും മുരിങ്ങക്കായും കൂടി ചേർത്തിട്ട് ഇടാം. ഒക്കെ എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയും ട്രൈ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കീറി വെച്ച 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സവാളയും കൂടി ഇട്ടത് കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കണില്ല. ഇതൊന്നിഞ്ഞ് വഴന്ന് വരട്ടെ.
ഈ ഒരു മീഡിയം ആക്കിക്കോളൂ. അതാ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് തക്കാളി ഇവിടെ ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളൂ. അതാ ഉള്ളി തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് മസാല പൊടികൾ ചേർക്കാം കേട്ടോ. ആദ്യം ഞാൻ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon എരിവുള്ള മുളക് പൊടി, ഈ കാശ്മീരി മുളക് പൊടി ഒരു 2.5 teaspoonോളം കുമിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ 2 ഇട്ടിരുന്നല്ലോ ഓൾറെഡി. ഇത് നന്നായി ഇതിൻ്റെ ഒരു മണം പോയിട്ട് ഒന്ന് എണ്ണ തെളിയട്ടെ. മൂത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നമ്മൾ ഈ വഴുതനങ്ങയാണ് ചേർക്കണം കേട്ടോ. നുക്കി വെച്ച വഴുതനങ്ങ വെള്ളത്തിൽ ഇട്ട് ചീനില് അത് എടുത്തിട്ട് കഴുകിയിട്ട് അതാണ് ഇട്ടത്. തീയൊന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കടന്നിട്ട് വഴുതനങ്ങ ഒന്ന് വളർന്ന് വന്നതിന് ശേഷം വേണം തിരിക്കുക നമ്മൾ പുളിവെള്ളവും ആവശ്യത്തിന് വേവാള വെള്ളവും ചേർക്കാം. മീന് വേഗം വെന്ത് കിട്ടുമല്ലോ, അപ്പോൾ ആദ്യം ഇതൊന്ന് വെന്ത് വരട്ടെ, അതിന് ശേഷം വേണം നമ്മൾ ഉണക്കമീന് ചേർക്കാൻ. ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഉണക്കമീനിന് ഇട്ടതിന് ശേഷം അതിലത്തെ ഉപ്പിൻ്റെ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇടുന്നുള്ളൂ. ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉണക്ക മീനായ കാരണേ അതിലുള്ള ഉപ്പും കൂടി ആകുമ്പോഴേക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുന്നില്ല ഉപ്പ്. നന്നായി വളർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പുളിവെള്ളം, പുളി ഇവിടെ നമ്മൾ വെള്ളത്തിൽ ഓൾറെഡി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തീ ഞാൻ കമ്മിയാക്കി കേട്ടോ. പുളിയൊക്കെ പിന്നെ അവരവരുടെ ഇഷ്ടത്തിന്, ചിലർക്ക് പുളി നല്ല ഇഷ്ടമുണ്ടാവും, ചിലർക്ക് കമ്മിയാവും. നമ്മുടെ ഒരു നാരങ്ങ, ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിൽ വെച്ചിരിക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് നമ്മളുടെ വഴുതനങ്ങി മീനും കൂടി ഇതിൽ കടന്ന് വേവാനുള്ള കുറച്ചും കൂടി വെള്ളം. അപ്പം ആദ്യം വഴുതനങ്ങ ഞാനൊരു 10 ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷമാണ് മീനിടുന്നുള്ളൂ. അപ്പം അത് 2 കൂടിയുള്ള വെള്ളം ഇപ്പോൾ ഒഴിക്കണം. അത്യാവശ്യം ഗ്രേവി വേണമല്ലോ ചോറിന് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള വെള്ളം നമ്മൾ ഇതിൽ ചേർക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇടയിലൊന്ന് തുറന്ന് ഇളക്കിയിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് അടുക്കി പിടിക്കൊന്നുമില്ല, എന്നാലൊന്ന് ഇളക്കി കൊടുത്തുനിന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങ ഒന്ന് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്രാവിൻ്റെ പീസസ് ഇട്ട് കൊടുക്കും. ആ വെള്ളത്തൊന്ന് മാറ്റിയിട്ട് ഞാൻ കഴുകിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇത് വേവുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മുടെ കറിയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. വഴുതനങ്ങി മീനൊക്കെ വെന്ത്, ഞാനൊന്ന് ഉപ്പ് നോക്കിയൊക്കട്ടെ, വേണമെങ്കിൽ മാത്രമല്ലേ ഇടണ്ടുള്ളൂ. കുറച്ചിടാട്ടോ. ഇപ്പോൾ മീനിലത്തെ ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ദാ ഇത്ര കുറച്ച് ഉപ്പ് മാത്രം മുകളിൽ കൂടുന്നുണ്ട്. ഉപ്പ് കൂടാതെ നോക്കണം, ഉണക്കമീനാവുമ്പോൾ അത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇച്ചിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി റെഡിയായി. ഇനി ഇരുന്നിട്ട് ഒന്നും കൂടി വറ്റുട്ടോ. ഒന്ന് ഇളക്കിയിട്ട് എണ്ണ തെളിഞ്ഞുകൊണ്ട് ഇത് ആ ഉപ്പും മുളകും പുളിയും എല്ലാം ഭാഗമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ.
അത്ര മതി. എന്താ വെച്ചാൽ മൺചട്ടിയിലല്ലേ ഇരുന്ന് ഒന്നും കൂടി കുറുകി വറ്റും, തിളച്ചും കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അപ്പം ഇനി പുതിയൊരു നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.